നമുക്ക് വിടുതൽ വേണമെങ്കിൽ വചനങ്ങൾ വചനങ്ങളായി തന്നെ സ്വീകരിക്കുക. ബുദ്ധി കൊണ്ട് അളക്കരുത്. യെസക്കിയേൽ 11:21, നിന്ദ്യ വസ്തുക്കളിലും മ്ലേച്ഛതകളിലും ഹൃദയമർപ്പിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തികൾ അവരുടെ തലയിൽ തന്നെ ശിക്ഷയായി വരും. പ്രിയപ്പെട്ടവരെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തിൽ ഒരു വെള്ളക്കാരി മദാമ പമേല എന്നാണ് അവളുടെ പേര്. അവൾ 100 കണക്കിന് പാമ്പുകളെ തന്റെ ശരീരത്തിൽ ഇട്ടുകൊണ്ട് രാവും പകലും നടന്നു. ആളുകൾക്ക് ഇതൊരു അത്ഭുതമായിരുന്നു. അനേകർ അവളോട് പറഞ്ഞു, പമേല ഇത് അപകടമാണ്, കിടക്കുമ്പോൾ കട്ടിലിൽ ഒരു 100 പാമ്പ്, അതിന്റെ മധ്യത്തിലാണ് ഈ പമേല കിടന്നുറങ്ങിയിരുന്നത്. അനേകർ പറഞ്ഞു ഇത് അപകടമാണ്, തീക്കളിയാണ്. അവൾ പറഞ്ഞു, ഏ, ഞാനും പാമ്പും ഫ്രണ്ട്സാണ്, പാമ്പുകളും ഞാനും ഫ്രണ്ട്സാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പമേല എഴുന്നേറ്റില്ല. അവളുടെ ബന്ധുക്കൾ അവളെ വിളിക്കാൻ ചെന്നപ്പോൾ ശരീരം മുഴുവൻ നീര് വെച്ച് നീല നിറത്തിൽ വിങ്ങി മരിച്ചു കിടക്കുന്ന പമേലയെ കണ്ടെത്തി. അവൾ കൂടെ കൊണ്ടു നടന്ന പാമ്പുകൾ രാത്രിയിൽ എപ്പോഴോ അവളെ ആഞ്ഞുകുത്തി കടിയേറ്റ് വിഷം നിറഞ്ഞ് അവൾ മരിച്ചു വീഴുകയാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, യെസക്കിയേൽ 11:21, നിന്ദ്യ വസ്തുക്കളിലും മ്ലേച്ഛതകളിലും ഹൃദയം അർപ്പിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തികൾ അവരുടെ തലയിൽ തന്നെ ശിക്ഷയായി വരും. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ നീ നീക്കണമേ. ഉച്ചത്തി പ്രാർത്ഥിക്കു സഹോദരങ്ങളെ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. വചനം കേൾക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. വചനം കേൾക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവെ, അത്ഭുതമായി നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലായി നീ ഈ നിമിഷം ഇറങ്ങി വരണമേ. ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ജനങ്ങൾ കേൾക്കുന്ന ഈ വചന ശുശ്രൂഷയിൽ കർത്താവെ, നിന്റെ അത്ഭുത ശക്തി ഇടപെടണമേ. തെറ്റായ സ്നേഹബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഭാര്യ ഉണ്ടായിരിക്കെ തെറ്റായ ഫോൺ വിളികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഭർത്താവ് ഉണ്ടായിരിക്കെയുള്ള തെറ്റായ ബന്ധങ്ങളും ഫോൺ വിളികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹൃദയത്തിലെ വ്യക്തികൾ, വിഗ്രഹങ്ങൾ, വസ്തുക്കൾ വിട്ടുമാറട്ടെ. പണത്തെ ദൈവമായി കരുതുന്നവർ യേശുനാമത്തിൽ അനുതപിക്കട്ടെ. ദൈവം തന്ന പണത്തെ സന്തോഷത്തോടെ ഉപയോഗിക്കട്ടെ. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഈ കാലഘട്ടത്തിൽ വലിയ ഒരു തിന്മയാണ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ധനമോഹം. അതേ, ദൈവം നമുക്ക് നല്ല ശമ്പളം തരും. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ശമ്പളം തരുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ദൈവം തന്ന ശമ്പളത്തെ ആരാധിക്കുന്ന അനേക മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇവിടെ കുടുംബങ്ങളിൽ സമാധാനമില്ല. ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്, സമാധാനമില്ല. ഭാര്യയും ഭർത്താവും ഇടത്തോട്ടും വലത്തോട്ടും തൊടാതെ കിടന്നുറങ്ങുന്നു, മിണ്ടാതെ വീടുകളിൽ താമസിക്കുന്നു, വിദ്യാഭ്യാസമുള്ളവരുടെ ഭവനങ്ങളിൽ പോലും. കർത്താവ് നമ്മളോട് പറയുന്നു, മക്കളെ, വിഗ്രഹങ്ങളെ ഉടയ്ക്കുക, ഹൃദയം എനിക്കായിട്ട് തുറന്നു തരിക. ഹല്ലേലൂയ. 2, ഉപവാസത്തോടെ കർത്താവിനെ അന്വേഷിച്ച യഹോശാഫാത്ത്. അദ്ദേഹം ഒരു രാജാവാണ്. 2 ദിനവൃത്താന്തം 20:1. മൊവാബ്യരും അമോന്യരും മെയൂന്യരും ചേർന്ന് യഹോശാഫത്തിനെതിരെ യുദ്ധത്തിന് വന്നു. 3, അവൻ ഭയപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദയായില്ലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ വലിയ ഒരു അസാധ്യത്തിലൂടെ പോവുകയാണ്. നിങ്ങൾ എവിടെയെല്ലാം പോയി പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടെ കർത്താവിന്റെ വചനം വലിയൊരു താക്കോലിട്ട് ഒരു വലിയ വാതിൽ നമ്മുടെ മുൻപേ തുറന്നു തരികയാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു വലിയ താക്കോൽ നമുക്ക് കാണിച്ചു തരികയാണ്. ഇറ്റ്സ് ഫാസ്റ്റിംഗ്. ഉപവാസത്തോടെ നമ്മൾ കർത്താവിന്റെ മുഖം തേടണം. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, 3 രാവും 3 പകലും അവള് സ്ത്രീയാണ്, അവൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു. ദാവീദ് 7 ദിവസം ഉപവാസമെടുത്തു. ദാനിയൽ 21 ദിവസം ഉപവാസമെടുത്തു. മോശ 40, കർത്താവ് യേശു ക്രിസ്തു 40. നഹമിയാടെ പുസ്തകം 1:4, ഇത് കേട്ട ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു, സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 1999 ഒറീസയിലെ മനോഹർപൂർ എന്ന ഗ്രാമത്തിൽ നമുക്കറിയാം ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും ക്രൂരന്മാരായ മനുഷ്യർ അവർ സഞ്ചരിച്ചിരുന്ന ജീപ്പിലിട്ട് ചുട്ടുകൊന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നോ മറ്റൊന്നുമല്ല, ഈ സംഭവം ചെയ്ത താരാസിംഗ് എന്ന കുറ്റവാളിയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. മാസങ്ങളോളം കഴിഞ്ഞു. ദൈവമക്കൾ ഭീതിയിലായി. സഭാധികാരികൾ ഭയപ്പെട്ടു. കാരണം ഇനി എന്താണ് സംഭവിക്കുകയെന്ന് ആർക്കും അറിയത്തില്ല. സഭാധികാരികളുടെ എല്ലാ മുഖം വേദനയിലായിരുന്നു. എല്ലായിടത്തും വലിയ ദുഃഖവും ഭയവും തളം കെട്ടി നിന്നു. ആ സമയത്താണ് ഒറീസയിൽ ധ്യാനിപ്പിക്കാൻ പ്രശസ്ത സുവിശേഷ പ്രഘോഷകനായ
brother Thomas Paulum teamum Orisail Epicheregia Adima to Bishop in a conduct to Tiana Marabikam on the Kerati, at the Bishop Postel to Karanachanu, Abdachana Polage, with Marana Vid in the Pradidian, Brother Joseph Pidave, Enda under Vashamam, Apaparajo Magane, Ida Graham Stainsene, Chutugun Nadara Singh and Ituvera Police Arrested Tilla, Yini Enda and Sampavikan Pogunariatilla, Yella Verum Pidilana, Police Ravana Kandatan Sadichatilla. Thomas Paul Brother Yochipidawe, Tiana Mara Bik in the Mum Beri Kurubagar and Chiamo, Vishutta Kurubana Yedin the Lichavachadaramo, Yangal Almaira, Sahodrangal, Moon of the Bosom, Ubava Samadata, Yedibatran to Manikur, Samayam, Vellam Matram, Kudiche, Vishutta Kurubana Matram, Svigariche, Ariatikuman, Pratikuman, Desatinavendi Pratikuman, Ikutavali, a police, a Pidikan Vendi Pratikan, and the Yangal Kanivadam Terimo, Bishop of Ranjamone. Yerbatran to Manikuranala, Yerbatran to Divosamayalam, Yenikorapamilla Karanam, Janangalam, Vedan Ilana, Pidinana, Apolta Nevri Kochachanmanu, Arulika, Yedin the Lichundumanu, Visotagurbanil, Iso Yedin the Lichuachu, Medical Teleapatu, Brother Thomas Polum, Timum, Fasting, Ubavasam Prakabichu, Yerbatran to Manikur Same Mahar and Kadikila, Kartav in the Muham Tadan and Bertiri Manabatu, Velamatram Kudikunu, Ravilta Visutabelil, Visotagurban as Vigarikunu. One and the Sankaranaboi, Unum Sampavichilla, Randa and the Sankaranaboi, Unum Sampavichilla, Ella or Kumpratias and Astapatu, Pache, Timangal, David Tiara, the Chundrino, Munamat the Vusum, Karanapogarai, Unum Sampavichilla, Yerbationa, Manikurai, Ini Uri Manikur, Karimbo, Ubavasa Pratana, Avasanikia, Yerbationa, Manikur Karina, Muppa the Miritu Karinu, Ini Ara Manikur Matra Mulara than Atiran, Asameta, Bishop Post and Reform Colveriana. Ida Graham Stainsene, Makalim Chutuguna, Dara Singene, Avanulichir in the Ulitavatunum, Police, Alpudagarabai, conduct the game, Arastujim Chedirikino, Yerbatir and the Manikur, Vavasam, Tir in the Remember, David in the Karam Nindavanu, Kartav, Jeremiah, Mupatimo, the Munel Parino, call unto me, I will answer thee. Me and the Blick end of the Pole Blickiga, me and Anveshik end of the Pole and the Shikiga, Nyan, Ninaka, Uttaramaruka than the Chim, and a Katuundrik in the Prepotare. Logatin de la Mukilum Mulilum, Salom in the Susrusha Kantagundrik in the Makale, Maturi Susrushim Kitata Rajingalum, Y Susrusha Kantagundrikina, David in the Priapatamakale, Ningalin at a Makale or the Vedan Ilano, Ningalin at a Kudumpate or the Vedan Ilano, Ubavasam at the Karta with the Muham Anushikiga, Kartavutaram Derum, Ayrati, Tola Ayrati, Arba the Galil, America in the Parina, Etum, Sambanamaya, Rajatil, Bali Urichama Mundai. Rajat the Marapayadai Ninkariam, American the Rajat in the Protega the Under Portun Nola, Wur Sathan Angulum, our Kavishimilla Yella, Devam Kodrik in the Rajiman, Sornam Avade Under, Yena Avade Under, Yella Pachakarigulum, Yella Thiningalunda, Pasu Under, Palunda, Mutayunda, or Otta Sathanam, Maturi Rajatunum, Kunduverenda Kairimilla, in Allah Rajat the Marapayadai Pole, Yellam Tagarnu, Kulangal Vati. Jela Sengal Vati, Murgangal Chattavidan Todangi, Krishikar, Valiya Vedanil, Nelavalikan Todangi, Krishidangal, Unangan Todangi, Innathe America, Alla, Annathe America, Innathe America, Pagadi Pagadiyan, 50-50, Ennu Paranjal, Pagadi Makkal, Kodiya Pabatilum, Pagadi Makkal, Deivathinte Naamam Vilikkunna, Vishuddhiyude Margathilum, Ennal 1960-kalil, America Kartavinte Rajyamayirunnu, Annathe President Ayirunna, Johnson, Addeham, Patala Tilasraichilla, Annathe President Johnson, Tande Rajyat, the General Radio Ilude, Abhisambodhana Cheythu, Addeham Paranju, Amerikayile Ente Priyappetta Makkale, Njan Ningalodu Ahvanam Cheyyunnu, Nammal Amerikkakkare, Moonu Divasathe, Upavasa Prarthana Prakhyapikkunnu, Nammal Vellam Matram Kudichukonde, Swargathilekku Kannukal Uyarthi, Mazha Peyyan Vendi Prarthikkunnu, Nammude Kulangal Vettippoyi, Nammude Jalashayangal Vettippoyi, Nammude Kannukaligal Chattudungunnu, Nammude Kunjungalkku Paal Kittathavar Marikkunnu, Namukku Mattarumilla, Nammal Upavasam Eduthu, Nammal Swargathinte Mukham Anveshikkunnu, Priyappettavare, Janangal Athinu Prathyuttaram Koduthu, Ninkariyam, America Valiya Rajyamanu, 51 State-kalulla Rajyamanu, Muzhuvan Janangalum Avarude Rajyangalil, Avarude Samsthanathu Our Irik in the Stalat, the Paligalum, our Pavan Angalum, Muribichudi, America Muruvan Kutavasa Pratanadano, Ningal Orkanam, Urirajim Muruvan Devate Thirdi, Urirajim Muruvan Mutamadaki, Urirajim Muruvan Avatanelima Pretti, our David Thor and the Levelichu, Munam at the Dusatuvasa Pratanagarinu, Nala Matadusam Prabhat and Potivadar another,
അത്ഭുതകരമായ സന്തോഷത്തിന്റെ വാർത്തയുമായാണ് അമേരിക്കയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോരിച്ചൊരിയുന്ന മഴയാണ് സ്വർഗത്തിലെ പിതാവ് അയച്ചത്. കുളങ്ങൾ നിറഞ്ഞു കവിഞ്ഞു, ജലാശയങ്ങൾ നിറഞ്ഞു കവിഞ്ഞു, കന്നുകാലികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, കൃഷിക്കാർ ആനന്ദ നൃത്തം ചവിട്ടി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും 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 ഏതെല്ലാം ധ്യാന കേന്ദ്രങ്ങളിൽ മാറി മാറിപ്പോയിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നെങ്കിൽ, ജഡത്തിൽ ഒരു നേരം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന നമ്മുടെ സ്വഭാവം, കറിക്കൽപ്പം ഉപ്പ് കുറഞ്ഞാൽ, രുചി കുറഞ്ഞാൽ ഭാര്യയോട് പൊട്ടിത്തെറിക്കുന്ന നമ്മുടെ സ്വഭാവം ഒന്ന് ക്രൂശിക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഒരു നേരത്തെ ആഹാരം വേണ്ട എന്ന് വയ്ക്കാൻ, രണ്ടു നേരത്തെ ആഹാരം ഒന്ന് വേണ്ട എന്ന് വയ്ക്കാൻ, മൂന്ന് നേരത്തെ ആഹാരം ഒന്ന് വേണ്ട എന്ന് വയ്ക്കാൻ, ആഹാരമില്ല ചത്തുപോകുമെന്ന് വിചാരിക്കുന്ന നമ്മുടെ സ്വഭാവത്തെ ഒന്ന് കുരിശിൽ തറച്ചുകൊണ്ട്, കർത്താവേ ആഹാരമില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് തെളിയിക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഡാനിയൽ പ്രവാചകന്റെ പുസ്തകം 9:3, ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനെ തീഷ്ണമായി പ്രാർത്ഥിച്ചു. കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ ഉപവാസം പ്രഖ്യാപിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപവാസം പ്രഖ്യാപിക്കുന്നു. ഒരു നേരത്തെ ആഹാരമെങ്കിലും വെടിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. നന്നായിട്ട് സ്തുതിക്കാം ദൈവമക്കളെ. ഹാലലൂയ. നമ്മുടെ അസാധ്യങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ, നമ്മുടെ വേദനകളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ, നമ്മുടെ നൊമ്പരങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ, നമ്മുടെ തകർച്ചകളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ. നീ എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും. നീ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക, ഞാൻ നിനക്ക് മറുപടി തരും. എന്റെ കരം നീണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? അപ്പാ, ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:15, സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചു കൂട്ടുവിൻ. ഇത് കർത്താവ് നമ്മോട് പറയുകയാണ്, നാം വിളിച്ചു കൂട്ടണം, ജനങ്ങൾ ഒരുമിച്ച് കൂടുവിൻ, ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുവിൻ. ജോയേൽ 2:15, സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചു കൂട്ടുവിൻ. ഹാലലൂയ. മൂന്നാമതായി, അതിരാവിലെ കർത്താവിനെ അന്വേഷിച്ച ദാവീദ്. ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രിയപ്പെട്ടവൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ വചനത്തിൽ കാണുന്നു, എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ജെസ്സയുടെ പുത്രനായ ദാവീദിൽ ഞാൻ കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഒരുപാട് വചനം എഴുതിയിട്ടുണ്ട്. കുറച്ച് വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 34:4, ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ഹാലലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഒരിക്കലൊരു പാവപ്പെട്ട അറബി മരുഭൂമിയിലൂടെ നടക്കുകയാണ്. വഴിതെറ്റിപ്പോയി. കിഴക്കോട്ട് പോകണോ പടിഞ്ഞോട്ട് പോകണോ, മരുഭൂമി മാത്രം, വെള്ളമില്ല, കയ്യിലുള്ള വെള്ളം തീർന്നു. അയാൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, വെള്ളത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ഒരു സഞ്ചി കിട്ടി, വലിയ സന്തോഷമായി. ആ സഞ്ചി അയാൾ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 12 രത്നങ്ങൾ, അതായത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡയമണ്ട്സ്, വജ്രങ്ങൾ, രത്നങ്ങൾ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റ സെക്കൻഡ് കൊണ്ട് അയാൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി തീർന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി തീർന്നു. അത് വിറ്റുകിട്ടിയാൽ കോടാനുകോടി രൂപയുടെ സ്വത്ത്. പക്ഷേ അത് അയാൾ തുറന്നു നോക്കി, കൈകളിൽ പിടിച്ച് ഒന്ന് നോക്കി, തൊട്ടടുത്ത നിമിഷം അയാൾ മരിച്ചു വീണു. കാരണം അയാൾക്ക് ആ സമയത്ത് വേണ്ടിയിരുന്നത് വജ്രമല്ല, രത്നമല്ല, പണമല്ല, അയാൾക്ക് വേണ്ടത് വെള്ളമായിരുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ സകലതും അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോഴും, ലോകത്തിലെ ഏറ്റവും നല്ല കാറ്, ഏറ്റവും നല്ല വീട്, ഏറ്റവും വലിയ ശമ്പളം, ഇതെല്ലാം അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോഴും കിട്ടേണ്ടത് കിട്ടാത്തത് മൂലം ജനങ്ങൾ നശിച്ചു വീഴുന്നു. കർത്താവിന്റെ ജീവജലം കിട്ടാത്തത് മൂലം, പരിശുദ്ധാത്മാവിന്റെ ജലം കിട്ടാത്തത് മൂലം, യേശുവിന്റെ കരുണയുടെ ജലം കിട്ടാത്തത് മൂലം, രക്ഷയുടെ ജലം കിട്ടാത്തത് മൂലം മനുഷ്യൻ മരിച്ചു വീഴുന്നു. മർക്കോസിന്റെ സുവിശേഷം 8:36, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കണം. എല്ലാം ഉള്ളപ്പോഴും നാം ഈ അറബിയെ പോലെ മരിച്ചു വീഴുകയാണോ? രത്നം കയ്യിൽ പിടിച്ചിട്ട് വെള്ളം കിട്ടാതെ മരിച്ചു വീണ അറബിയെ പോലെ എല്ലാം ഉണ്ടായിട്ടും യേശുവിനെ കിട്ടാതെ നാം മരിച്ചു വീഴുന്നുണ്ടോ? 63:1, ദൈവമേ
അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു, എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. 63 സങ്കീർത്തനം 5 തിരുവചനം, കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുന്നു, രാത്രിയാമങ്ങളിൽ ഞാൻ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കിത് അത്ഭുതമാണ്. കാരണം എനിക്കൊരു ഭാര്യയേ ഉള്ളൂ. ദാവീദിന് ഏതാണ്ട് 150 ഭാര്യമാരുണ്ടായിരുന്നു. ഈ മനുഷ്യൻ പറയുകയാണ്, രാത്രിയിൽ ഓർമ്മ വരുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ കുറിച്ച് ഓർക്കുന്നു. നിങ്ങളിൽ എത്ര പേരാണ് പ്രിയപ്പെട്ടവരെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് ഓർക്കാറുള്ളത്? ആത്മാർത്ഥമായിട്ട് പറയൂ, രാത്രിയിൽ പുതപ്പെടുത്ത് തലയിലോട്ടിടുമ്പോൾ നമ്മിൽ എത്ര പേരാണ് ക്രൂശിതനെ ഓർക്കുന്നത്? അനേക വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കൊട്ടാരത്തിലെ സ്വർണ്ണ കട്ടിലിൽ എല്ലാ സമ്പത്തിന്റെ നടുവിൽ കിടന്നിട്ടും ഈ മനുഷ്യൻ രാത്രിയിൽ ഉറക്കം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം ഒന്നെന്നെ വിട്ടുമാറുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ 150 ഭാര്യമാരെ കുറിച്ചല്ല. ആരാണ് ഇന്ന് എൻ്റെ കൂടെ കട്ടിൽ കിടക്കുന്നതെന്നല്ല അദ്ദേഹം പറയുകയാണ്, ഏത് ഭാര്യയാണ് എൻ്റെ അടുത്തെന്നല്ല, എൻ്റെ കർത്താവ്, മൈ ലോർഡ്, മൈ ഗോഡ്, എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ഓർമ്മകളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ ധ്യാനങ്ങളിൽ, എൻ്റെ അന്തരാത്മാവിൽ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവാണ്. കിടക്കയിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഓർക്കുന്നു, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഓർക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജെസ്സെയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടെത്തി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് സയൻസ് പറയുന്ന മറുപടി, സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന ശാസ്ത്രജ്ഞനാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന മാരകമായ രോഗം ബാധിച്ച് സംസാരിക്കാൻ പോലും പറ്റാതെ ശരീരത്തിലെ മുഴുവൻ ഞരമ്പുകളും മസിലുകളും തളർന്ന് ഒരു വീൽ ചെയറിലാണ് അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹം എന്ത് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു അതൊരു കമ്പ്യൂട്ടർ സംസാരിക്കും. നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഉള്ളിൽ അദ്ദേഹം ചിന്തിച്ചാൽ മതി, വെള്ളം വേണം എന്ന് അദ്ദേഹം ചിന്തിക്കുമ്പോൾ അത്രയ്ക്ക് വില കൂടിയ ഒരു കമ്പ്യൂട്ടറാണ് അദ്ദേഹത്തെ ഇരുത്തിയിരിക്കുന്നത്. വെള്ളം വേണമെന്ന് ചിന്തിക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ സ്പീക്കർ പുറത്തേക്ക് സംസാരിക്കും, വെള്ളം വേണം. ഈ വാഗുണ്ട് സംസാരിക്കാൻ പറ്റാതെ ചിന്തകൾ കമ്പ്യൂട്ടറിലൂടെ സംസാരിക്കുന്ന ഈ മനുഷ്യൻ 24 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമില്ല, ദൈവമില്ല, ദൈവമില്ല. മാത്രമല്ല ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം തന്നെത്താനെ ഉണ്ടായി, അതുകൊണ്ട് എല്ലാം തന്നെത്താനെ നിലനിൽക്കുന്നു. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ വലിയ ശാസ്ത്രജ്ഞനെ കാണാനായിട്ട് പോയി. അത് മാർപ്പാപ്പയുടെ മഹത്വം. രോഗിയായ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ മാർപ്പാപ്പയെ കണ്ട ഉടനെ ഇദ്ദേഹം ഉള്ളിൽ ചിന്തിക്കുകയാണ്, മാർപ്പാപ്പയുടെ അടുത്തോട്ട് സ്പീക്കറിൽ കൂടെ അടിച്ചു കൊടുക്കുകയാണ്, ദൈവമില്ല, എല്ലാം തന്നെത്താനെ ഉണ്ടായി, എല്ലാത്തിനെയും താങ്ങി നിർത്തുന്ന ദൈവമാണ്. നമുക്കറിയാം ബെനഡിക്ട് 16 മാർപ്പാപ്പ മുഖം നോക്കാതെ യേശുവിനെ പ്രസംഗിക്കുന്ന മാർപ്പാപ്പയാണ്. ആരെയും ഭയപ്പെടാതെ, അദ്ദേഹം ജർമ്മൻകാരനാണ്, അദ്ദേഹം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രവാചകനാണ്. ഡോക്ടർമാരെല്ലാം നിൽക്കുന്ന മുറിയിൽ വെച്ച് അദ്ദേഹം എടുത്തടിച്ചതുപോലെ സ്നേഹത്തോടെ മറുപടി പറഞ്ഞു, സ്റ്റീഫൻ ഹോക്കിൻസ്, നിങ്ങൾ ബുദ്ധിമാനായിരിക്കാം, ശാസ്ത്രം ഒരുപാട് വളർന്നിട്ടുണ്ട്, ശാസ്ത്രം ഒരുപാട് നേട്ടങ്ങൾ മനുഷ്യർ തന്നു, എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം സ്റ്റീഫൻ ഹോക്കിൻസ് ഓർക്കണം, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് സയന്റിസ്റ്റുകളല്ല, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചത് ശാസ്ത്രജ്ഞന്മാരാരുമല്ല. ശാസ്ത്രജ്ഞന്മാർക്ക് ആർക്കും ശൂന്യതയിൽ നിന്നും ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത ശാസ്ത്രജ്ഞന്മാർക്ക് ഒന്നിനെയും താങ്ങി നിർത്താനും സാധിച്ചിട്ടില്ല. കർത്താവായ യേശു സൃഷ്ടിച്ചതിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കൂട്ടിയോജിപ്പിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു അത്ര തന്നെ. പുറത്തിറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, പരിശുദ്ധ പിതാവ് എന്താണ് അങ്ങനെ മറുപടി പറഞ്ഞത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പിന്നെ എന്താണ് മറുപടി പറയേണ്ടത്? ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം വലിയ ബുദ്ധിമാനായിരിക്കാം എന്ന് വിചാരിച്ച് കർത്താവിൻ്റെ അഭിഷിക്തനായ ഞാൻ അയാൾ പറയുന്ന വിഡിത്തത്തിന് യെസ് പറയാനല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാർപ്പാപ്പയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഒരു ശാസ്ത്രജ്ഞനും ഒന്നും ശൂന്യതയിൽ നിന്നും ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇന്ന് സയൻസ് ഒത്തിരി വളർന്നു, പക്ഷെ സുഭാഷിതങ്ങൾ 9:10 തിരുവചനം പറഞ്ഞു, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഉച്ചത്തി പറഞ്ഞേ ഹാലലൂയ. എന്റെ സ്നേഹിതനായ ഒരു വൈദികൻ ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. വളരെയധികം വേദനയിൽ ആ വൈദികൻ കടന്നു പോവുകയാണ്. കാരണം അദ്ദേഹം സഭയുടെ ഒരു പ്രമുഖ സ്ഥാനത്തിരിക്കുമ്പോൾ തന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഈ വൈദികനെ വഞ്ചിക്കുകയും 600,000 രൂപ ഈ വൈദികന്റെ പക്കൽ നിന്നും
കള്ളം പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. നല്ലവനായി വൈദികൻ അത് വിശ്വസിച്ചു. നിങ്ങൾ ഓർക്കണം, ഒരു കത്തോലിക്കനാണ്, ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് കണ്ണുനീരോടെ പറഞ്ഞപ്പോൾ നല്ലവനായി അച്ഛൻ സ്ഥാപനത്തിന്റെ ലക്ഷക്കണക്കിന് രൂപ ഭാര്യയെ ചികിത്സിക്കാനായിട്ട് കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞ് അച്ഛൻ അറിഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ ഒരിക്കൽ ഈ പണം ചോദിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛന്റെ മുഖത്ത് നോക്കി ഇവനൊരു ചോദ്യം ചോദിച്ചു, ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് എപ്പോഴാണ് പൈസ വാങ്ങിച്ചത്, ഏത് പൈസ, എവിടത്തെ പൈസ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തകർന്നുപോയ വൈദികൻ തിരിച്ചു വന്നു. അധികാരികളുടെ മുൻപിൽ യാതൊന്നും സംസാരിക്കാൻ സാധിക്കാതെ അദ്ദേഹം വിഷമിച്ച് നിൽക്കുകയാണ്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ആകെ തകർന്നുപോയി. വിശുദ്ധ ബലി അർപ്പണം കണ്ണുനീരിലായി. രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ദൈവമേ, എൻ്റെ സഭയിലുള്ള ഒരു വിശ്വാസി തന്നെ എന്നെ വഞ്ചിച്ചല്ലോ എന്നുള്ള വലിയ വേദന ആ വൈദികന്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അദ്ദേഹം വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രശസ്ത ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന വൈദികരുടെ ധ്യാനത്തിൽ അദ്ദേഹം പങ്കെടുക്കാനായിട്ട് കടന്നു ചെന്നു. അവിടെ അച്ഛന് കൗൺസിലിങ്ങിന് കിട്ടിയത് വെറും 3-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരനാണ് കൗൺസിലിങ്ങിനായിട്ടിരിക്കുന്നത്. കൗൺസിലിങ്ങിന് ചെന്ന 3-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സഹോദരൻ പറഞ്ഞു, അച്ഛാ, 3-ഓ 4-ഓ PhD ഉള്ള, ഡോക്ടറേറ്റ് ഉള്ള, അങ്ങയുടെ മുൻപിൽ ഇരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, അങ്ങയോടൊന്നും പറയാൻ എനിക്ക് യോഗ്യതയില്ല, പക്ഷെ ഒറ്റ കാര്യം ചെയ്യാം, ഞാൻ ഈശോയോട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ ആകെപ്പാട് സങ്കടമായി. അച്ഛൻ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ആകെ തകർന്നു പോയി. കാര്യം 3-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഇവൻ എന്ത് പറയാനെന്നോർത്ത് ഞാൻ ആകെ അസ്വസ്ഥനായി. പക്ഷെ ആ പാവപ്പെട്ട മനുഷ്യൻ കരങ്ങൾ കൂപ്പി. അദ്ദേഹം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, അപ്പാ, എനിക്ക് അച്ഛനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ, എന്നാൽ എല്ലാം അറിയുന്ന പിതാവേ, 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള പിതാവേ, ഒരു വാക്ക് നാവിലെത്തുന്നതിന് മുമ്പേ അറിയുന്ന പിതാവേ, 700 കോടി ജനങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയുന്ന പിതാവേ, ഈ അച്ഛന് വേണ്ട സന്ദേശം നൽകണമേ. പ്രാർത്ഥിച്ചു, കണ്ണുനീരൊഴുക്കി. അതിനുശേഷം അച്ഛനോട് ചോദിച്ചു, അച്ഛാ, 3,00,000 രൂപയുടെ കടബാധ്യത അച്ഛൻ ആർക്കാണ് 3,00,000 രൂപ കൊടുത്തിരിക്കുന്നത്? അച്ഛനോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ ആ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഒരു മിന്നൽ എൻ്റെ പുറത്ത് അടിച്ചതുപോലാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു മനുഷ്യനോട് പോലും പറയാതെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 3-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഈ മനുഷ്യൻ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, അച്ഛൻ 3,00,000 രൂപ ആർക്കാണ് കൊടുത്തത്? പിന്നീട് ഒരു കരച്ചിലായിരുന്നു, ഒരു കൂട്ടക്കരച്ചിൽ, വലിയൊരു നിലവിളി അവിടെ നിന്ന് ഉയർന്നു. ദൈവമെല്ലാം കാണുന്നല്ലോ. ആ 3-ാം ക്ലാസ്സുകാരനായ സഹോദരൻ പറഞ്ഞു നിർത്തി, ഭാര്യയും മക്കളും അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും ആരുമില്ലാത്ത എനിക്ക് വേണ്ടി പുരോഹിതനായി ഇറങ്ങിയ മകനെ, നിന്റെ കടം എന്റെ കടം, നിന്റെ വേദന എന്റെ വേദന, നിന്റെ കണ്ണുനീര് എന്റെ കണ്ണുനീര്, നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം, നിന്റെ വേദന ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിന്റെ കടം ഞാൻ അടച്ചു തീർക്കും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ദൈവത്തിന്റെ സന്ദേശം 3-ാം ക്ലാസ്സുകാരിലൂടെ വരികയാണ്. ഭാര്യയും മക്കളുമില്ലാതെ അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച്, സഹോദരങ്ങൾ ഉപേക്ഷിച്ച് എന്റെ പുരോഹിതനായി തീർന്ന മകനെ, നിന്റെ കണ്ണുനീർ എന്റെ കണ്ണുനീർ, നിന്റെ തകർച്ച എന്റെ തകർച്ച, നിന്റെ കരച്ചിൽ എന്റെ കരച്ചിൽ, നിന്റെ വേദന ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അച്ഛൻ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഡോക്ടറെ, ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനം ഞാൻ അനുഭവിച്ചറിഞ്ഞു ഒരു 3-ാം ക്ലാസ്സുകാരനിലൂടെ. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങൾ 9:10 പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. ചന്ദ്രനിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്, പക്ഷേ 3 ദിവസം ചന്ദ്രനിൽ താമസിച്ച ഒരാളുണ്ട്. അയാളുടെ പേര് ചാൾസ് ഡ്യൂക്ക്. 3 രാവും 3 പകലും ഹോട്ടലിലൊക്കെ താമസിക്കുന്നത് പോലെ അയാൾ ചന്ദ്രനിൽ താമസിച്ച് 72 മണിക്കൂർ ചന്ദ്രനിൽ താമസിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ചാൾസ് ഡ്യൂക്ക്. 1980 അദ്ദേഹം ഡൽഹിയിൽ നമ്മുടെ രാജ്യത്ത് വന്നു. അദ്ദേഹം വന്നപ്പോൾ വലിയ സ്വീകരണം കൊടുത്തു. മതവും സമാധാനവും എന്നുള്ള ഒരു വലിയ പ്രബന്ധം സെമിനാറിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്രകാരമായിരുന്നു: ചന്ദ്രനിൽ 3 ദിവസം താമസിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഇനി ഒന്നും നേടാനില്ല എന്ന് ഞാൻ കരുതി. കാരണം ഒരുപാട് സമ്മാനങ്ങൾ എനിക്ക് കിട്ടി, കോടിക്കണക്കിന് ഡോളർ എനിക്ക് കിട്ടി, കൈയടി കിട്ടി, എവിടെ ചെന്നാലും ആളുകൾ എന്നെ ബഹുമാനിക്കാൻ തുടങ്ങി, ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ ആളുകളെല്ലാം എഴുന്നേറ്റ് നിൽക്കും, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ സാധനം മേടിക്കാൻ ചെന്നാൽ അവിടെയുള്ളവരെല്ലാം എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഒന്നും നേടാനില്ല. പക്ഷേ 8 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജീവിതം വലിയ നിരാശയുടെ വക്കിലെത്തി. ഭാര്യ 2-ഓ 3-ഓ തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആരുടെയോ ഭാഗ്യം കൊണ്ട് ആത്മഹത്യയിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. ഈ മനുഷ്യന്റെ ജീവിതം തകർന്നു. ഭാര്യയെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കെ ഭാര്യയും ഭർത്താവും അൽമായർ നയിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകാനിടയായി. ആരാധനയ്ക്കും സ്തുതിക്കും ശേഷം ദൈവത്തിന്റെ വചനം അവിടെ പങ്കുവയ്ക്കപ്പെട്ടു, അവരുടെ ഹൃദയങ്ങൾ സ്പർശിക്കപ്പെട്ടു. ആ ഭാര്യയും ഭർത്താവും തങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ചാൾസ് ഡ്യൂക്ക് ഇന്ത്യയിൽ ഇങ്ങനെ പ്രസംഗിച്ചു, പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോകുന്നതല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള യാത്ര, പിന്നെയോ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള യാത്രയാണ്, വിശ്വാസത്തിന്റെ യാത്രയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള യാത്ര. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ വലിയ ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്കറിയാം, ഞാനൊരു ശാസ്ത്രജ്ഞനാണ്, ഞാനൊരു എഞ്ചിനീയറാണ്. എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെത്താൻ ശ്രമിച്ചു, ഞാൻ പരാജയപ്പെട്ടു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് എൻ്റെ രക്ഷകനെ കണ്ടെത്താൻ ശ്രമിച്ചു, ഞാൻ അതിൽ വിജയം ഭരിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ കർത്താവിൻ്റെ പൊന്നുമകനാണ്, എൻ്റെ ഭാര്യ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളുമാണ്. സങ്കീർത്തനം 9:10 പറയുന്നു, കർത്താവേ അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. കരമുയർത്തി നമുക്കും നമ്മുടെ കർത്താവിനെ ചാൾസ് ഡ്യൂക്കിനെ പോലെ സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ബുദ്ധിയുടെ തലം വിട്ട് കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ തലത്തിലേക്ക് കടന്നു വരുന്നു. അല്പം കൂടെ ഉച്ചത്തിൽ ദൈവമക്കൾ, ഹാലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ വചനഭാഗം അവസാനിപ്പിക്കാം. കണ്ണുനീരോടുകൂടി കർത്താവിനെ അന്വേഷിച്ച മഗ്ദലന മറിയം. യോഹന്നാന്റെ സുവിശേഷം 20:11. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു, അവൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കാണുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഉത്തമഗീതങ്ങളുടെ പുസ്തകം 3:1, എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കയിൽ അന്വേഷിച്ചു, ഞാൻ അവനെ വിളിച്ചു, ഉത്തരം കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും, തെരുവീഥികളിലും തുറസായ സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ ഞാൻ തിരക്കും. ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല, നഗരത്തിൽ ചുറ്റി നടക്കുന്ന കാവൽക്കാരനെ കണ്ടുമുട്ടി, നിങ്ങൾ എൻ്റെ പ്രാണപ്രിയനെ കണ്ടുപോ, ഞാൻ തിരക്കി, ഞാൻ അവരെ കടന്നു പോയതേയുള്ളൂ, അതാ എൻ്റെ പ്രാണപ്രിയൻ. ഞാൻ അവനെ പിടിച്ചു എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ മുറിയിലേക്ക് കൊണ്ടുവരാതെ അവനെ ഞാൻ വിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വലിയ അർത്ഥം ഇതിനുണ്ടെന്ന് വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. യേശുവിനെ നാം ഇതുപോലെ തേടണമെന്നാണ് കുരിശിന്റെ യോഹന്നാൻ പറയുന്നത്. എന്റെ പ്രാണപ്രിയനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? മണവാളൻ നഷ്ടപ്പെട്ട മണവാട്ടി തേടി നടക്കുകയാണ് മഗ്ദല മറിയം. ആ പ്രഭാതത്തിൽ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഒരു സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വചനം അവസാനിപ്പിക്കാം. 1750s അമേരിക്കയിലെ നോർത്ത് വിർജീനിയാസ് കാടുകൾ, ആ സ്റ്റേറ്റിൽ ഒരുപാട് കാടുണ്ട്, ആ കാടുകളുടെ അടുത്തായി സ്ഥലം അളക്കുന്ന ഉദ്യോഗസ്ഥർ സ്ഥലമൊക്കെ അളന്നതിന് ശേഷം അവർ വിശ്രമിക്കുകയാണ്. പെട്ടെന്ന് വലിയൊരു കരച്ചിൽ കേട്ടു. ഇവരെല്ലാവരും കൂടെ എഴുന്നേറ്റ് ഓടി ചെന്നപ്പോൾ കുറെ ആളുകൾ ഒരു സ്ത്രീയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാര്യം എന്താണെന്നറിയാമോ? ആ കാടിന്റെ അറ്റത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ സ്ത്രീയുടെ ഏക മകൻ വെള്ളച്ചാട്ടത്തിലെ നദിയിലേക്ക് വീണുപോയി, ഒഴുകി ഒഴുകി കുത്തനെയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴാൻ പോവുകയാണ്. അവൾ വാവിട്ട് നിലവിളിക്കുകയാണ്, ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് 18 ഒരു യുവാവ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഈ സ്ത്രീ അവന്റെ കാലുകളിലേക്ക് വീണിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമകനെ, എനിക്കൊറ്റ മകനേ ഉള്ളൂ, നീ അവനെ രക്ഷിക്കണം. വാവിട്ട് ഈ സ്ത്രീ നിലവിളിക്കുകയാണ്. ആ 18 യുവാവിന് പിന്നീട് ഒന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുതിച്ചൊഴുകുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്ക് അവനെടുത്ത് ചാടി. എല്ലാവർക്കും വലിയ സങ്കടമായി, കാരണം രണ്ടുപേരും മരിച്ചു പോകുമെന്ന് എല്ലാവർക്കും അറിയാം. ചാടിയത് കണ്ടു, കുറച്ചു നേരത്തേക്ക് ആരെയും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആദ്യമേ ഞാൻ പറഞ്ഞ സ്ത്രീയുടെ ഏകമകൻ ഒഴുകി ഒഴുകി കുത്തനെയുള്ള വെള്ളച്ചാട്ടത്തിന്റെ അരികി വരെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ യുവാവ് അവനെ കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞു, അതാ എന്റെ മകൻ തിരിച്ചു വരുന്നു, എന്റെ മകൻ തിരിച്ചു വരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമായി 18 യുവാവ് അത്ഭുതകരമായി വെള്ളത്തിലേക്ക് വീണ ആ ബാലനെ രക്ഷിച്ചു കൊണ്ടുവന്നു. സന്തോഷത്താൽ കണ്ണു നിറഞ്ഞുപോയ സ്ത്രീ 18 യുവാവിന്റെ രണ്ട് കരങ്ങളും ചേർത്ത് പിടിച്ചു. അവന്റെ നെറ്റിയിൽ ഉമ്മത്തിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് തരാൻ എന്റെ കയ്യിലൊന്നുമില്ല, എന്നാൽ കർത്താവായ യേശു നിനക്ക് പ്രതിഫലം തരും. കോടാനുകോടി അനുഗ്രഹങ്ങളുമായി ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തവനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ 18 യുവാവാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ട പ്രസിഡന്റുമാരിൽ ഒരാളായി തീർന്ന ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെട്ട അമേരിക്കയുടെ പ്രസിഡന്റ്. പ്രസിഡന്റ് ആയതിനു ശേഷവും അരമണിക്കൂർ സമയം മുട്ടിന്മേൽ കൈകൾ വിരിച്ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം തന്റെ ജോലി ചെയ്യാനെത്തിയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ്. ജോലി കഴിഞ്ഞ് തിരിച്ചു തന്ന് അരമണിക്കൂർ സമയം മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ ആരാധിച്ചതിനു ശേഷം മാത്രം കിടന്നുറങ്ങിയിരുന്ന അമേരിക്കയുടെ മഹാനായ പ്രസിഡന്റ്.
അതേ പ്രിയപ്പെട്ടവരെ ആ സ്ത്രീയുടെ കണ്ണുനീർ ആ യുവാവിന്റെ മനസ്സലിയിച്ചു അവൻ എടുത്തു ചാടി ആ കുഞ്ഞിനെ രക്ഷിച്ചു മനുഷ്യന്റെ നിലവിളി സ്വർഗത്തിലെത്തി മനുഷ്യന്റെ കരച്ചിൽ സ്വർഗത്തിലെത്തി ദൈവത്തിന് അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല അവിടെ നിന്ന് എടുത്തു ചാടി അതാണ് യേശു ക്രിസ്തു ആ സ്നേഹമാണ് നമ്മൾ കുരിശിൽ കാണുന്നത് നമ്മെ രക്ഷിക്കാൻ അവിടെ നിന്ന് എടുത്തു ചാടി അപ്പോസ്തല പ്രവർത്തനം ഏഴാം അധ്യായം 34 തിരുവചനം എന്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു അവരുടെ ദയനീയമായ നിലവിളി ഞാൻ കേട്ടു അവരെ വിമോചിപ്പിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഈ ശുശ്രൂഷ നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് മഗ്ദല മറിയത്തെ പോലെ കർത്താവ് അവർക്ക് ഉത്തരം കൊടുക്കുന്നു Acts 7:34 അപ്പോസ്തല പ്രവർത്തനം 7:34 എന്റെ ജനം അനുഭവിക്കുന്ന പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു അവരുടെ ദീനരോദനം ഞാൻ കേട്ടു അവരെ വിമോചിപ്പിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം അപ്പാ പിതാവേ എന്നുള്ള ഗാനം നമ്മൾ പാടുകയാണ് എന്റെ ജീവിതത്തിൽ വേദനയിൽ തകർച്ചയിൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടുന്നു ആസായ പോലെ പ്രഭാതത്തിൽ ഞാൻ ദാവീദിനെ പോലെ കർത്താവിനെ തേടുന്നു യഹോഷാഫാത്തിനെ പോലെ ഉപവാസമെടുത്ത് ഞാൻ എൻ്റെ കർത്താവിനെ തേടുന്നു മഗ്ദല മറിയത്തെ പോലെ കണ്ണുനീരോടുകൂടി ഞാൻ എൻ്റെ കർത്താവിനെ തേടുന്നു രണ്ട് കരങ്ങളും ഉയർത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ സ്വർഗത്തിലെ ചാച്ചനെ ഒന്ന് സ്തുതിക്കാം ഹാലലൂയ ഹാലലൂയ വലിയൊരു വിടുതൽ വലിയൊരു അഭിഷേകം വലിയൊരു അത്ഭുതം ഈ നിമിഷം നമുക്ക് കിട്ടുകയാണ് എല്ലാവരും വിശ്വസിക്കണമേ എല്ലാവരും പ്രത്യാശിക്കണമേ എല്ലാവരും പ്രതീക്ഷ കൊണ്ട് നിറയണമേ എല്ലാ ഹൃദയങ്ങളും തുറന്നു കൊടുക്കുക ദാഹത്തോടെ പിതാവേ ആ പിതാവേ വലിയ സ്നേഹത്തോടെ ചാച്ചനെ വിളിക്കാം മക്കളെ എന്റെ ചാച്ചനെ ഞാൻ തേടുന്നു പിതാവ് എന്റെ അപ്പനെ ഞാൻ തേടുന്നു സ്നേഹത്തോടെ പാടാം അഭിഷേകം ഇറങ്ങുന്നു അഭിഷേകം ഇറങ്ങി വരുന്നു പിതാവ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നു അപ്പനിറങ്ങി വരുന്നു അപ്പനിറങ്ങി വരുന്നു അപ്പനിറങ്ങി വരുന്നു നല്ല പിതാവ് കണ്ണുനീര് തുടയ്ക്കണമേ തുമ്പരങ്ങൾ ഏറ്റെടുക്കണമേ അപ്പാ തുടക്കോടു ചേർന്നു ചേർത്ത് പാടാൻ ദൈവമക്കളെ അഭിഷേകം തരുന്ന പിതാവിന് നന്ദി പറയാം കൊടുങ്കാറ്റ് വീശട്ടെ അഭിഷേകത്തിന്റെ കാറ്റ് വീശട്ടെ പരിശുദ്ധാത്മ പ്രവാഹം ഒഴുകി വരട്ടെ ഒരു വലിയ വെള്ളച്ചാട്ടം പോലെ കോടിക്കണക്കിന് ജനങ്ങളുടെ മേൽ ഇപ്പോൾ അഭിഷേകം ഇറങ്ങട്ടെ ഉദ്ധാരം ചെയ്ത കർത്താവിന്റെ ശക്തി കല്ലറയെ തകർത്ത കർത്താവിന്റെ ശക്തി മഹത്വത്തിന്റെ രാജാവിന്റെ ശക്തി കല്ലറയെ തകർത്തവൻ മരണത്തെ ജയിച്ചവൻ സാത്താനെ തകർത്തവൻ നമ്മുടെ അടുത്തേക്ക് വന്ന ആണിപ്പാടുള്ള കരം നീട്ടി തൊടുന്നു ഗ്ലോറിയാമേ ഗ്ലോറിയാമേ മാലാഖമാരുടെ അകമ്പടിയോടെ അഭിഷേകം ഈ ഹോളിലേക്ക് ഇറങ്ങുന്നു നിങ്ങളുടെ അടുത്തേക്ക് ഭവനങ്ങളിൽ നിന്റെ അടുത്തേക്ക് മകനെ മകളെ പരിശുദ്ധാത്മാവ് മറന്നിറങ്ങും പരിശുദ്ധാത്മാവ് 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 സ്തോത്രമേ ഓരോ ഹൃദയങ്ങളും വിടുവി
ഹൃദയമെല്ലാ എടുത്തു മാറ്റി ജീവനുള്ള ദൈവത്തിന് കൊടുക്കാം. ഒരു കുഞ്ഞു ജീവിതമേ ഉള്ളത് പാഴാക്കത്തില്ല തീരുമാനമെടുക്കാം. ഞാൻ എന്റെ ഹൃദയം എന്റെ കർത്താവിന് കൊടുക്കും. യേശുവേ എന്റെ സമർപ്പണം സ്വീകരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.